കേ ഫോൺ സംഭവം എന്താണെന്ന് അറിയാമോ? ഇല്ലെങ്കിൽ വാ പറഞ്ഞു തരാം. സർക്കാർ ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ആദ്യ ബ്രോഡ്ബാൻഡ് കണക്ഷനാണ് കെ ഫോൺ. KSEB-യും KSITIL-ഉം ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 20 ലക്ഷം കുടുംബത്തിന് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും ഇന്റർനെറ്റ് ലഭ്യമാകും. 30,000-ത്തോളം സർക്കാർ സ്ഥാപനങ്ങളിലും ഇന്റർനെറ്റ് എത്തും. 75 ലക്ഷം കുടുംബത്തിന്റെ ഇന്റർനെറ്റ് സേവനം നൽകണമെന്നാണ് ഇതിലൂടെ കണക്കാക്കാൻ സാധിക്കുന്നത്. ഈ മാസം അവസാനത്തോടെ എല്ലാ സർക്കാർ ഓഫീസുകളിൽ ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ ഒരു നിയമസഭാ മണ്ഡലത്തിലെ 100 വീട് എന്ന നിലയിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 14,000 വീടുകളിൽ കണക്ഷൻ നൽകും. 2023 ഓഗസ്റ്റോടെ ആദ്യഘട്ടം പൂർത്തിയാക്കി കണക്ഷൻ നൽകി തുടങ്ങും. ആദ്യ വർഷം 2.5 ലക്ഷം കണക്ഷനുകൾ നൽകാനാകും. കെ ഫോൺ പദ്ധതികളുടെ ജീവനാഡി OPGW കേബിളുകളാണ്. 2,600 കിലോമീറ്റർ ദൂരം വലിക്കാനുള്ളതിൽ 2,519 കിലോമീറ്റർ ജോലികൾ പൂർത്തിയാക്കി. 22,876 കിലോമീറ്റർ വലിക്കാനുള്ളതിൽ DSS കേബിൾ 19,118 കിലോമീറ്റർ പൂർത്തിയാക്കി. കൊച്ചി ഇൻഫോ പാർക്കിൽ സജ്ജമാക്കിയ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെന്ററാണ് കെ ഫോറിന്റെ തലച്ചോറെന്ന് വിശേഷിപ്പിക്കാനാവുന്ന സെന്റർ ഹബ്ബ്. ഇവിടെ നിന്ന് 376 KSEB സബ്സ്റ്റേഷനുകളായുള്ള പോയിന്റ് ഓഫ് പ്രസ് കേന്ദ്രങ്ങൾ വഴി കേരളത്തിൽ ഉടനീളമുള്ള സ്ഥലങ്ങളിൽ ഇന്റർനെറ്റ് ലഭ്യമാകും. 373 പോയിന്റ് ഓഫ് പ്രസൻസ് കേന്ദ്രവും പ്രവർത്തന സജ്ജമാണ്. 40 ലക്ഷത്തോളം ഇന്റർനെറ്റ് കണക്ഷൻ നൽകാൻ പര്യാപ്തമായി IT അടിസ്ഥാന സൗകര്യം കെ ഫോൺ സജ്ജീകരിച്ചിട്ടുണ്ട്. 20 MPPS വേഗത്തിൽ സേവനങ്ങൾ ഉപയോഗിക്കാം. ഇതൊരു GPPS വർദ്ധിപ്പിക്കാനാകും. ഇന്റർനെറ്റ് സേവന പദ്ധതി എന്നതിലുപരി സർക്കാരിന് വിപുലമായ വരുമാന പദ്ധതിയാണ് കെ ഫോൺ. സേവനദാതാക്കളിൽ നിന്ന് പാട്ടമിനത്തിൽ കെ ഫോണിലേക്ക് വരുമാനം കണ്ടെത്താനാകും. സംസ്ഥാനത്തുടനീളം വിന്യസിച്ച ഡാർക്ക് ഫൈബറാണ് പാട്ടത്തിന് നൽകുക. സർക്കാർ സ്ഥാപനങ്ങളിൽ കണക്ഷൻ നൽകുന്നതിൽ നിന്ന് സർവീസ് ചാർജ് ഈടാക്കുക. പ്രത്യേകം ഇന്റർനെറ്റ് നെറ്റ്വർക്ക് നൽകുക. വീട്ടിലേക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇന്റർനെറ്റ് കണക്ഷൻ നൽകുക. വീടുകളിലേക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇന്റർനെറ്റ് കണക്ഷൻ നൽകുക. മൾട്ടി പ്രോട്ടോകോൾ ലേബർ സ്വിച്ചിംഗ് നെറ്റ്വർക്കും നൽകുക തുടങ്ങിയവയും വരുമാനമെത്തിക്കും. 14,000 റേഷൻ കട, 2,000-ത്തിലധികം സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ, കേരള ബാങ്ക് പോലുള്ള മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും വാണിജ്യ അടിസ്ഥാനത്തിൽ കണക്ഷനുകൾ നൽകുന്നതിലൂടെ വരുമാനം കണ്ടെത്താം. കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിനു കീഴിലെ ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ അംഗീകാരത്തോടെയാണ് കെ ഫോൺ ഉപഭോക്താക്കളിലേക്ക് എത്തുന്നത്. കണക്ഷൻ എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം. കെ ഫോൺ മൊബൈൽ ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ലഭ്യമാകും. ബിസിനസ് സപ്പോർട്ട് സെന്ററിൽ നിന്ന് ഉപഭോക്താക്കളെ നേരിട്ട് ബന്ധപ്പെട്ട് കണക്ഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട തുടർ നടപടി സ്വീകരിച്ച് പിൻകോഡ് അടിസ്ഥാനത്തിൽ ലോക്കൽ നെറ്റ്വർക്ക് പ്രൊവൈഡർമാരെ കണക്ഷൻ നൽകാൻ ചുമതലപ്പെടുത്തും. സംശയങ്ങൾ ദൂരീകരിക്കാൻ FAQ സെക്ഷനും നിരക്കുകൾ മനസ്സിലാക്കാൻ ടാരിഫ് സെക്ഷനും ആപ്പിലുണ്ട്.